എൽഡിഎഫ് ഭരിക്കുന്ന മുണ്ടത്തിക്കൂട് വടക്കാഞ്ചേരി മേഖലയിലെ രണ്ട് സഹകരണ ബാങ്കുകൾ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ലോൺ എടുത്ത വ്യക്തികൾക്ക് കുടിശ്ശിക നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്തുന്നതായി കോൺഗ്രസ് ആരോപണം. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് എൽഡിഎഫ് നേതൃത്വത്തിലുള്ള പെരിങ്ങുണ്ടൂർ വടക്കാഞ്ചേരി സഹകരണ ബാങ്കുകൾ കുടിശ്ശിക നോട്ടീസ് അയച്ച് ലോൺ എടുത്ത ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു. ലോൺ ഉടൻ അടയ്ക്കണമെന്നും അല്ലെങ്കിൽ എൽഡിഎഫിന് വോട്ട് ചെയ്യണം എന്നും ആവശ്യപ്പെട്ടാണ് ഭീഷണി. ലോണെടുത്ത പാവപ്പെട്ടവരെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭീഷണിപ്പെടുത്തി ഭീഷണി മുഴക്കി വോട്ടുകൾ തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് യുഡിഎഫ് പരാതി നൽകി. യുഡിഎഫ് വടക്കാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സി എ ശങ്കരൻകുട്ടി, വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ എസ് ഹംസ, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് എൻ ആർ രാധാകൃഷ്ണൻ എന്നിവരാണ് ബാങ്ക് ഭരണസമിതിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഈ ബാങ്കുകളിൽ നിന്നും ലോണെടുത്ത പാവപ്പെട്ടവരായ ആളുകളെ ജപ്തി ഭീഷണി മുഴക്കി അവരുടെ വോട്ടുകൾ എൽ ഡി എഫിന് വേണ്ടി തട്ടിയെടുക്കാനാണ് ശ്രമമെന്നും ഇതിനെതിരെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വി സി വിയോട് പറഞ്ഞു. സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്ത ആളുകൾക്ക് ഈ കോവിഡ് ഭീഷണിയെ തുടർന്ന് അവർക്ക് കാലാവധി നീട്ടി കൊടുത്തിരുന്നു. അതിൻ്റെ ആ നീട്ടിക്കൊടുത്ത കാലാവധി ഇപ്പോൾ സർക്കാർ വീണ്ടും അത് നീട്ടിക്കൊടുക്കാൻ തയ്യാറാകാത്ത ആ ഒരു സാഹചര്യം മുതലെടുത്താണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ ഈ വക ഇപ്പോൾ ഈ കൊള്ളകരായ്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എലക്ഷന് അവരുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വടക്കാഞ്ചേരി മുനിസിപ്പൽ പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പെരിങ്ങണ്ടൂര് വടക്കാഞ്ചേരി സർവീസ് സൊസൈറ്റികളുടെ അതിർത്തികളിൽ വരുന്ന വോട്ടർമാരെ ആയ ഈ ജപ്തി ഉള്ള കുടിശ്ശിക അടയ്ക്കാൻ കഴിയാത്ത ദരിദ്ര നാരായണന്മാരായ ആളുകളെ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തി ജപ്തി ചെയ്യും അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വോട്ടുകൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്.